വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലുമായി നടൻ സിദ്ദിഖിന്റെ മകൻ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് തങ്ങളുടെ സുഹൃത്തുക്കളെ മുഴുവൻ പോലീസ് വേട്ടയാടുന്നു, അന്യായമായി കസ്റ്റഡിയിലെടുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾക്കറിയില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് മകൻ രംഗത്ത് വരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണ സംഘം പറയുന്നു സിം കാർഡും ഡോങ്കിളുകളും ഒക്കെ എത്തിച്ച് വാഹന സൗകര്യം ഒരുക്കി സിദ്ദിഖിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് മകന്റെ സുഹൃത്തുക്കളാണ്. സിദ്ദിഖ് മറ്റെങ്ങും തന്നെ പോയിട്ടില്ല, കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നുള്ള കൃത്യമായ വിവരം പോലീസ് സംഘത്തിന് ലഭിക്കുന്നു. പോലീസിന്റെ റഡാറിനുള്ളിൽ സിദ്ദിഖ് കുടുങ്ങിയതായിട്ടുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തന്നെ എന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഇത് ആരോപണമായിരുന്നു, ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ കേസ് അന്വേഷിക്കുന്ന SIT സംഘമാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് തന്നെയാണ് ഷഹീന്റെ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്റെ സുഹൃത്തുക്കൾ സഹായിക്കാനായി എത്തിയെന്ന് പോലീസ് സംശയിക്കുന്ന സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇനി അടുത്തത് സിദ്ദിഖിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന നൽകാൻ വേണ്ടി തന്നെയാണ് ഈ നീക്കം SIT നടത്തിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ മകനും നടനുമായിട്ടുള്ള ഷഹീന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത ഈ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണ സംഘം തുറന്നു പറയുന്നുമുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു നടന്റെ സഹായം ഇതിനുള്ളിൽ ഉണ്ടായിരിക്കാം എന്നുള്ള അനുമാനത്തിലേക്ക് പോലീസ് സംഘം കടന്നിരുന്നു. എന്നാൽ മകൻ കൂടി നടനായ സാഹചര്യത്തിൽ ഇത് കൂടുതൽ അങ്കലാപ്പിലാക്കുന്നുണ്ട്. സിദ്ദിഖിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തതായി അന്വേഷണ സംഘം പറയുന്നത്. ഇതുകൂടാതെ സിദ്ദിഖിന് സിം കാർഡുകളും ഡോങ്കിളുകളും ഒക്കെ എത്തിച്ചത് ഇവരാണെന്നുള്ള സംശയം തങ്ങൾക്കുണ്ടെന്നും അന്വേഷണ സംഘം പ്രതികരിക്കുന്നു. അത് ചോദിച്ചറിയാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ സിദ്ദിഖിനെ ട്രേസ് ചെയ്തപ്പോൾ സിം കാർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മാറി മാറി സിം കാർഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കൃത്യമായ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനായി പോലീസിനും കഴിയുന്നില്ല. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്തത്. ശേഷം കോസ്റ്റൽ SPയുടെ ഓഫീസിലെത്തിച്ച് ഇരുവരെയും ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴിയെടുക്കാൻ കൊണ്ടുവന്നുവെന്നും ശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചുവെന്നും SIT തന്നെ പറയുന്നുണ്ട്. നിലവിൽ ഷഹീന്റെ രണ്ട് സുഹൃത്തുക്കളെയും വിട്ടയച്ചിട്ടുണ്ട്. വീണ്ടും വിളിപ്പിക്കുമെന്നും അന്വേഷണ സംഘം കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ നാഹി, പോൾ എന്നിവരെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ അന്വേഷണ സംഘം പിടികൂടിയതാകട്ടെ ഇന്ന് പുലർച്ചെ 4:45-5:45 ഇടയിലായിരുന്നു. അവരുടെ വീടുകളിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു, അന്യായമായി കസ്റ്റഡിയിലെടുത്തു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വീടിനുള്ളിലേക്ക് ഇരച്ചെത്തിയ പോലീസ് സംഘം സിദ്ദിഖ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരെ പിടികൂടിക്കൊണ്ടു പോയതെന്നും ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്. കൃത്യമായ നടപടിക്രമം ഒന്നും തന്നെ പാലിക്കാതെ പുലർച്ചെയുണ്ടായ ഈ പോലീസ് അന്യായത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ബന്ധുക്കൾ തന്നെ പ്രതികരിച്ചു. തൊട്ടു പിന്നാലെ ഇവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും കൊടുത്തു. പരാതി നൽകാനായി കുടുംബം ഒരു നീക്കം ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് SIT ഈ യുവാക്കളെ വിട്ടയക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. യുവാക്കളെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെട്ടു. ഇവരെ എവിടേക്ക് കൊണ്ടുപോയി എന്ന സൂചന പോലും ലഭിക്കുന്നില്ല എന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുന്നോട്ട് പോയത്. തങ്ങളുടെ മക്കൾ കുറ്റമൊന്നും തന്നെ ചെയ്തിട്ടില്ല, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്.